വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്ലസ് വൺ ഇംഗ്ലീഷിലെ ഗൂസ്ബെറീസ് എന്ന ചാപ്റ്ററാണ്. ആൻ്റൺ ചെക്കോ എഴുതിയ ഒരു സ്റ്റോറിയാണ് നമുക്ക് പഠിക്കാനുള്ള ഈ ചാപ്റ്റർ. ഗൂസ്ബെറീസ് അഥവാ നെല്ലിക്ക എന്നാണ് ഈ സ്റ്റോറിയുടെ ടൈറ്റിൽ. രണ്ട് ബ്രദേഴ്സിൻ്റെ സ്റ്റോറിയാണ് ഇതിൽ പറയുന്നത്. കൺട്രി ലൈഫ്, സിറ്റി ലൈഫ്, അതുപോലെ ജീവിതത്തിൽ ലക്ഷ്യം പിന്തുടർന്ന് വിജയിക്കേണ്ടതിൻ്റെ ആവശ്യകത തുടങ്ങിയ തീംസാണ് ഈ സ്റ്റോറിയിൽ ചർച്ച ചെയ്യുന്നത്. ഫസ്റ്റ് ഈ സ്റ്റോറിയുടെ ഒരു സമ്മറി നോക്കാം. സ്റ്റോറിയുടെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് നല്ല മേഘം മൂടിയ ഒരു പ്രഭാതത്തിൽ വെറ്റിനറി സർജനായ ഇവാൻ ഇവാനിച്ചും അദ്ദേഹത്തിൻ്റെ സുഹൃത്തും സ്കൂൾ മാസ്റ്ററുമായ ബർക്കിനും വില്ലേജിലെ ഫീൽഡിലൂടെ നടക്കുന്നതായാണ്. മഴ ഏത് നിമിഷവും പെയ്യുമെന്ന രീതിയിൽ ആകാശം മേഘാവൃതമായിട്ടുണ്ട്. അവർ ഫീൽഡിലൂടെ നടന്ന് ക്ഷീണിതരായിട്ടുണ്ട്. കുറേ അകലെയായി മിറോസ്കി എന്ന വില്ലേജിലെ ഒരു വിൻമിൽ അവർ കാണുന്നുണ്ട്. രണ്ടുപേരും കൺട്രി ലൈഫ് അഥവാ വില്ലേജ് ലൈഫ് എത്ര ബ്യൂട്ടിഫുള്ളും മികച്ചതുമാണെന്ന് ചിന്തിക്കുന്നു. കഴിഞ്ഞ തവണ പ്രക്കോഫിയുടെ ഷെഡിൽ വെച്ച് ഒരു കഥ പറയാമെന്ന് പറഞ്ഞ കാര്യം ബർക്കിൻ ഇവാൻ ഇവാനിച്ചിനെ ഓർമ്മിപ്പിക്കുന്നു. തനിക്ക് പറയാനുള്ള കഥ തൻ്റെ ബ്രദറിനെ കുറിച്ചാണെന്ന് ഇവാൻ ഇവാനിച്ച് മറുപടി പറയുന്നു. കഥ പറയാനായി ഇവാൻ ഇവാനിച്ച് റെഡിയാവുന്നു. അദ്ദേഹം നന്നായി ഒന്ന് ശ്വസിച്ച് തൻ്റെ പൈപ്പൊക്കെ കത്തിച്ച് കഥ പറയാൻ തയ്യാറാവുന്നു. പക്ഷേ പെട്ടെന്ന് മഴ പെയ്യുകയും അത് തോരാതെ നീണ്ടു നിൽക്കുകയും ചെയ്യുന്നു. സോ അവർ തൊട്ടടുത്തുള്ള അവരുടെ സുഹൃത്തായ അലിയോക്കിൻ്റെ വീട്ടിലേക്ക് ഓടുന്നു. അലിയോക്കിൻ്റെ വീട് സോഫിനോ എന്ന വില്ലേജിലാണ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ അലിയോക്കിന് ഒരു വിൻമില്ലുമുണ്ട്. അവർ അലിയോക്കിൻ്റെ മില്ലിലേക്കാണ് എത്തുന്നത്. മില്ല് വർക്ക് ചെയ്യുന്നുണ്ട്. മില്ലിൽ ഒരു വിന്നോവിങ് മെഷീൻ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ നിറയെ പൊടി വരുന്നുണ്ട്. മില്ലിൻ്റെ ഡോർ സ്റ്റെപ്പിൽ തന്നെ അലിയോക്കിൻ നിൽക്കുന്നുണ്ട്. 40 വയസ്സുള്ള നീണ്ടു തടിച്ച മുടിയെല്ലാം നീട്ടി വളർത്തിയ ഒരു വ്യക്തിയാണ് അലിയോക്കിൻ. ഒരു ഫാർമറേക്കാൾ ഒരു പ്രൊഫസറായോ പെയിൻ്ററായോ തോന്നുന്ന രൂപമാണ് അലിയോക്കിനുള്ളത്. മുഷിഞ്ഞ വസ്ത്രമാണ് അലിയോക്കിൻ ധരിച്ചിട്ടുള്ളത്. മാത്രമല്ല ആകെ പൊടിയിലും ചളിയിലും കുളിച്ചു നിൽക്കുകയാണ് അദ്ദേഹം. തൻ്റെ സുഹൃത്തുക്കളായ ഇവാൻ ഇവാനിച്ചിനെയും ബർക്കിനെയും കണ്ടപ്പോൾ അദ്ദേഹത്തിന് അതിയായ സന്തോഷം തോന്നി. അവരെ തൊട്ടടുത്തുള്ള തൻ്റെ വീട്ടിലേക്ക് പറഞ്ഞയക്കുകയും താൻ ഉടനെ വീട്ടിലെത്താമെന്നും അലിയോക്കിൻ അവരെ അറിയിക്കുന്നു. അലിയോക്കിൻ്റെ വീട് ഒരു ഇരുനില വീടാണ്. ഗ്രൗണ്ട് ഫ്ലോറിലാണ് അലിയോക്കിൻ താമസിക്കുന്നത്. ഇവാൻ ഇവാനിച്ചിനെയും ബർക്കിനെയും അദ്ദേഹത്തിൻ്റെ സെർവൻ്റ് സ്വീകരിക്കുന്നു. പെട്ടെന്ന് അലിയോക്കിനും വീട്ടിലെത്തുന്നു. അവർ മൂന്ന് പേരും തൊട്ടടുത്തുള്ള ബാത്തിങ് ഷെഡ് അഥവാ കുളിപ്പുരയിലേക്ക് പോകുന്നു. അവിടെ ഒരു ബാത്തിങ് ഷെഡും ഒരു കുളവുമുണ്ട്. അലിയോക്കിൻ കുളിച്ചിട്ട് ഒരുപാട് ദിവസമായിട്ടുണ്ട്. അവർ മൂന്ന് പേരും കുളിക്കുന്നു. ഇവാൻ ഇവാനിച്ച് കുളത്തിലേക്ക് ചാടി കുളിക്കുന്നുണ്ട്. അദ്ദേഹം അത് നന്നായി എൻജോയ് ചെയ്യുന്നുണ്ട്. മറ്റു രണ്ടുപേരും കുളിച്ചു കഴിഞ്ഞിട്ടും ഇവാൻ ഇവാനിച്ച് ആ പോണ്ടിൽ നീന്തി രസിക്കുകയാണ്. അദ്ദേഹം നന്നായി എൻജോയ് ചെയ്യുന്നുണ്ട്. ബർക്കിൻ അദ്ദേഹത്തോട് കയറി വരാൻ പറയുന്നു. പിന്നീട് അവർ അലിയോക്കിൻ്റെ വീട്ടിലേക്ക് മടങ്ങുന്നു. മൂന്നു പേരും അലിയോക്കിൻ്റെ വീടിൻ്റെ മുകൾ നിലയിലുള്ള ഡ്രോയിങ് റൂമിലിരിക്കുന്നു. അവർ പുതിയ ഡ്രസ്സും സ്ലിപ്പേഴ്സുമൊക്കെ ധരിച്ചിട്ടുണ്ട്. ഈ സമയത്ത് ഇവാൻ ഇവാനിച്ച് തൻ്റെ കഥ പറയാൻ തുടങ്ങുന്നു. ഞങ്ങൾ രണ്ട് സഹോദരങ്ങളായിരുന്നു. ഞാൻ ഇവാൻ ഇവാനിച്ച്. എൻ്റെ ബ്രദർ എന്നേക്കാൾ 2 വയസ്സ് കുറവുള്ള നിക്കോളെ ഇവാനിച്ചും. ഇവാൻ ഇവാനിച്ച് നന്നായി പഠിച്ച് ഒരു വെറ്റിനറി സർജനായി. പക്ഷേ നിക്കോളെ ഇവാനിച്ച് തൻ്റെ 19-ാമത്തെ വയസ്സിൽ കോർട്ടിൽ ജോലിക്കാരനായി. അവരുടെ ഫാദർ ഒരു കാൻഡനിസ്റ്റ് ആയിരുന്നു. ആർമിയിൽ ജോലി ചെയ്യുന്നവരെയാണ് കാൻഡനിസ്റ്റ് എന്ന് പറയുന്നത്. അവരുടെ ഫാദർ മരണപ്പെടുമ്പോൾ ഒരു ഓഫീസർ റാങ്കിലാണ് ഫാദർ മരണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സമൂഹത്തിൽ നല്ല ഒരു സ്ഥാനമുണ്ടായിരുന്നു. ഫാദറിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ ആകെയുള്ള സമ്പാദ്യമായ ചെറിയ എസ്റ്റേറ്റ് അദ്ദേഹത്തിൻ്റെ കടം വീട്ടാൻ ഈ മക്കൾക്ക് വിൽക്കേണ്ടി വന്നു. പിന്നീട് അവർ കർഷകരുടെ മക്കളെപ്പോലെയാണ് ഒരു ഗ്രാമത്തിലാണ് ജീവിച്ചത്. രാത്രിയും പകലും അവർ ഫീൽഡിലും വുഡ്സിലുമൊക്കെ ചെലവഴിച്ചു. ഫിഷിംഗ് നടത്തിയും മറ്റും കർഷകരുടെ മക്കളെപ്പോലെയാണ് അവർ അവരുടെ കുട്ടിക്കാലം ചെലവഴിച്ചത്. ഒരിക്കലെങ്കിലും ഗ്രാമത്തിൽ ഫിഷിംഗ് നടത്തിയതോ പക്ഷികൾ കൂട്ടമായി പറക്കുന്നത് കണ്ടതോ ആയ ഒരു വ്യക്തിക്ക് ഒരിക്കലും ടൗണിൽ ജീവിക്കാൻ സാധിക്കില്ല എന്നും മരണം വരെ അത്തരം വ്യക്തികൾ ഗ്രാമത്തിൽ തന്നെ ഒതുങ്ങിക്കൂടുമെന്നും ഇവാൻ ഇവാനിച്ച് പറയുന്നു. ഇവാൻ ഇവാനിച്ചിൻ്റെ ബ്രദറായ നിക്കോളെ ഇവാനിച്ച് തൻ്റെ ജോലിയിൽ തന്നെ വർഷങ്ങളോളം തുടർന്നു. അങ്ങനെ വർഷങ്ങളോളം ഒരേ ജോലി ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴും നിക്കോളെ ഇവാനിച്ചിൻ്റെ ആഗ്രഹം ഒരു വില്ലേജിൽ നദിയുടെയോ അല്ലെങ്കിൽ തടാകത്തിൻ്റെയോ തീരത്തെ ഒരു ചെറിയ ഫാം വാങ്ങുന്നതിനെ കുറിച്ചായിരുന്നു. തൻ്റെ ബ്രദർ ഒരു നല്ല വ്യക്തിയാണെങ്കിലും ഒരു ഗ്രാമത്തിൽ ഫാം വാങ്ങി ഒതുങ്ങിക്കൂടുന്ന അവൻ്റെ സ്വപ്നത്തോട് യോജിക്കാൻ ഇവാൻ ഇവാനിച്ചിന് സാധിക്കുമായിരുന്നില്ല.
ടൗൺ വിട്ട് ഗ്രാമത്തിൽ പ്രകൃതിയോട് പൊരുതി ജീവിക്കുന്നതിനെ ഒരു തരത്തിലുള്ള ലേസിനസ് ആയാണ് ഇവാൻ ഇവാനിച്ച് കണ്ടത്. പക്ഷേ നിക്കോളെ അവൻ്റെ ഓഫീസിൽ തന്നെ ഇരുന്ന് ഗ്രാമത്തിൽ തൻ്റെ ഫാമിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നതും പുറത്ത് ഉറങ്ങുന്നതും ഗേറ്റിലിരുന്ന് പുറത്തെ ഫീൽഡും വുഡ്സുമൊക്കെ കാണുന്നതും സ്വപ്നം കണ്ടിരുന്നു. കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ബുക്സുമാണ് അദ്ദേഹം വായിച്ചിരുന്നത്. പക്ഷേ നിക്കോളെ സ്ഥിരമായി ന്യൂസ് പേപ്പറിലെ ഭൂമി വിൽക്കുന്നതിനെ സംബന്ധിച്ചുള്ള അഡ്വർടൈസ്മെൻ്റ് നോക്കുമായിരുന്നു. എന്നിട്ട് താൻ വാങ്ങാൻ പോകുന്ന ഫാമിനെക്കുറിച്ച് അദ്ദേഹം സ്വപ്നം കാണുമായിരുന്നു. ആ ഫാമിൽ ഫാം ഹൗസ് വേണം, റിവർ വേണം, ഗാർഡൻ വേണം, മില്ല് വേണം, മിൽപോണ്ട് വേണം, ഗാർഡൻ വാൾസ് വേണം, ഫ്ലവേഴ്സ് വേണം, ഫ്രൂട്ട്സ് വേണം തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നിക്കോളെ ഇവാനിച്ച് ആഗ്രഹിച്ചിരുന്നു. ഓരോ അഡ്വർടൈസ്മെൻറ്റിനനുസരിച്ചും അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളിൽ മാറ്റം വരുമായിരുന്നു. പക്ഷേ എല്ലാ സ്വപ്നങ്ങളിലും ഫാം ഹൗസിലെ ഗൂസ്ബെറി ബുഷിനെ ഒഴിവാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല. തൻ്റെ സ്വപ്നത്തിലെ ഫാം ഹൗസിൽ ഗൂസ്ബെറി ബുഷില്ലാതെ അദ്ദേഹത്തിന് സങ്കല്പിക്കാൻ പോലും സാധിക്കുമായിരുന്നില്ല. ഒരു ഫാം ഹൗസ് വാങ്ങുക എന്ന ലക്ഷ്യത്തിനു വേണ്ടി നിക്കോളെ ഇവാനിച്ച് വളരെ പിശുക്ക് ജീവിച്ചു. വേണ്ടത്ര ഭക്ഷണം പോലും അദ്ദേഹം കഴിച്ചിരുന്നില്ല. ഒരു യാചകനെപ്പോലെയാണ് അദ്ദേഹം ജീവിച്ചത്. ലഭിക്കുന്ന എല്ലാ പണവും അദ്ദേഹം ബാങ്കിൽ നിക്ഷേപിച്ചു. പലപ്പോഴും ഇവാൻ ഇവാനിച്ച് തൻ്റെ ബ്രദറിന് പണം നൽകിയിരുന്നു. പക്ഷേ ആ പണവും നിക്കോളെ ശേഖരിച്ചു വെച്ചു, എല്ലാം ബാങ്കിൽ നിക്ഷേപിച്ചു. വളരെ പിശുക്കി കിട്ടുന്ന എല്ലാ ക്യാഷും നിക്കോളെ തൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ സൂക്ഷിച്ചു വെച്ചു. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. നിക്കോളയ്ക്ക് 40 വയസ്സായി. ഇപ്പോഴും അയാൾ സ്ഥിരമായി ന്യൂസ് പേപ്പറിലെ അഡ്വർടൈസ്മെൻ്റ് നോക്കും. കൂടാതെ ലഭിക്കുന്ന എല്ലാ പണവും ചിലവഴിക്കാതെ പിശുക്ക് ജീവിക്കും. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ വിവാഹവും കഴിഞ്ഞു. ഒരു ഫാം ഹൗസ് വാങ്ങുക എന്ന ലക്ഷ്യത്തോടെ തന്നേക്കാൾ പ്രായമായ, വിധവയായ, കാണാൻ ഭംഗിയൊന്നുമില്ലാത്ത പക്ഷേ പണക്കാരിയായ ഒരു സ്ത്രീയെയാണ് അദ്ദേഹം വിവാഹം കഴിച്ചത്. വിവാഹത്തിന് ശേഷവും നിക്കോളെ വളരെ പിശുക്ക് ജീവിച്ചു. തൻ്റെ ഭാര്യയ്ക്ക് പോലും വേണ്ടത്ര ഭക്ഷണം അദ്ദേഹം നൽകിയില്ല. കൂടാതെ അവളുടെ പണവും തൻ്റെ പേരിൽ നിക്കോളെ നിക്ഷേപിച്ചു. അങ്ങനെ ഭാര്യയുടെ മരണശേഷം നിക്കോളെ ഒരു ഫാം വാങ്ങാൻ തീരുമാനിച്ചു. ഒരു ഏജൻറ്റിൻ്റെ സഹായത്തോടെ 300 ഏക്കർ ഫാം ഹൗസ് നിക്കോളെ വാങ്ങുന്നു. ആ ഫാമിൽ ഒരു കോട്ടേജ്, പാർക്ക് എന്നിവ ഉണ്ടായിരുന്നു. പക്ഷേ തോട്ടങ്ങളോ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായ ഗൂസ്ബെറി ബുഷോ ഒന്നും ഉണ്ടായിരുന്നില്ല. കൂടാതെ ഈ ഫാമിലൂടെ ഒഴുകുന്ന പുഴയിലെ വെള്ളം കോഫി കളേഡായിരുന്നു. കാരണം ഈ എസ്റ്റേറ്റ് ഒരു ബ്രിക്ക്യാർഡിൻ്റെയും ജലാറ്റിൻ ഫാക്ടറിയുടെയും സമീപത്തായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത്. പക്ഷേ നിക്കോളെ തളർന്നില്ല. അദ്ദേഹം 20 ഗൂസ്ബെറി ബുഷസ് ഓർഡർ ചെയ്ത് ആ ഫാമിൽ നട്ടുപിടിപ്പിച്ചു. എന്നിട്ട് തൻ്റെ സ്വപ്നമായ ഒരു കൺട്രി ലൈഫ് അദ്ദേഹം ആരംഭിച്ചു. പിന്നീട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഇവാൻ ഇവാനിച്ച് തൻ്റെ ബ്രദറിനെ സന്ദർശിക്കാൻ തീരുമാനിക്കുന്നു. കഴിഞ്ഞ വർഷമാണ് ഇവാൻ ഇവാനിച്ച് തൻ്റെ ബ്രദറിൻ്റെ അടുത്തേക്ക് പോകുന്നത്. തൻ്റെ ബ്രദറിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അറിയാനും അവൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ എങ്ങനെയാണെന്നറിയാനും ഇവാൻ ആഗ്രഹിച്ചിരുന്നു. തൻ്റെ എസ്റ്റേറ്റ് ഹിമാലയസ്കയിലെ ഷിംബർഷാ കോർണറിലാണെന്ന് നിക്കോളെ ലെറ്ററിലൂടെ ഇവാൻ ഇവാനിച്ചിനെ അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ ഇവാൻ ഇവാനിച്ച് ഒരു ആഫ്റ്റർനൂൺ സമയത്ത് അവിടെ എത്തുന്നു. നല്ല ചൂടുള്ള ദിവസമാണ് ഇവാൻ അവിടെ എത്തുന്നത്. അവിടെ നിറയെ ഡിച്ചസും ഫെൻസസും ഹെഡ്ജസും വരികളായി ഫിർമരങ്ങളും ഉണ്ടായിരുന്നു. എല്ലായിടത്തും നിറയെ മരങ്ങളായിരുന്നു. ഇവാൻ ഇവാനിച്ച് തൻ്റെ ബ്രദറിൻ്റെ വീട്ടിലെത്തുന്നു. അവിടെ ഒരു പന്നിയെപ്പോലെ തടിച്ച ഒരു റെഡ് ഹെയേർഡ് ഡോഗ് ഉണ്ടായിരുന്നു. അതിനെ കണ്ടപ്പോൾ തന്നെ ഇവാൻ ഇവാനിച്ചിന് വളരെ മടി പിടിച്ച ഒന്നായിട്ടാണ് തോന്നിയത്. പെട്ടെന്ന് കിച്ചണിൽ നിന്നും ഒരു കുക്ക് പുറത്തേക്ക് വരുന്നു. അവരും നല്ല ഫാറ്റായിരുന്നു. നിക്കോളെ ഉച്ചമയക്കത്തിലാണെന്ന് കുക്ക് ഇവാൻ ഇവാനിച്ചിനെ അറിയിക്കുന്നു. ഇവാൻ തൻ്റെ ബ്രദറിൻ്റെ ബെഡിൻ്റെ അടുത്തേക്ക് പോകുന്നു. നിക്കോളെ നന്നായി തടിച്ച, പ്രായം തോന്നിക്കുന്ന അവസ്ഥയിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ സംസാരം ഒരു പിഗിൻ്റെ മുരൾച്ച പോലെയായിരുന്നു. രണ്ട് ബ്രദേഴ്സും പരസ്പരം ഹഗ് ചെയ്യുന്നു. രണ്ടുപേർക്കും സന്തോഷമായി. ഒരിക്കൽ തങ്ങൾ രണ്ടുപേരും യങ്ങായിരുന്നു എന്ന് ആലോചിക്കുമ്പോൾ അവർക്ക് സങ്കടവും വരുന്നു. നിക്കോളെ പെട്ടെന്ന് ഡ്രസ്സൊക്കെ ധരിച്ച് തൻ്റെ എസ്റ്റേറ്റ് കാണിക്കാൻ ഇവാൻ ഇവാനിച്ചിനെ കൊണ്ടുപോകുന്നു. നിക്കോളെ ഇപ്പോൾ പഴയ പോലെ പാവപ്പെട്ട, ക്ഷീണിതനായ ഒരു ഒഫീഷ്യലല്ല, പകരം ഒരു ഭൂ ഉടമയാണ്. തൻ്റെ ജോലിക്കാരെയെല്ലാം നിക്കോളെ നല്ല രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നത്. തൻ്റെ കർഷകരുടെ എല്ലാ അസുഖങ്ങളും സോഡയും കാസ്ട്രോയിലും ഉപയോഗിച്ച് അദ്ദേഹം സുഖപ്പെടുത്തുന്നു. കൂടാതെ നിക്കോളെ തൻ്റെ ബർത്ത്ഡേ ആ വില്ലേജിൽ വെച്ച് നടത്തുകയും തൻ്റെ കീഴിലുള്ള കർഷകർക്ക് ഹാഫ് ബക്കറ്റ് വോഡ്ക നൽകുകയും ചെയ്യുന്നു. അതായത് നിക്കോളെ തൻ്റെ പിശുക്കെല്ലാം മാറ്റി ഇപ്പോൾ ഒരു നല്ല എസ്റ്റേറ്റ് ഓണറായിട്ടാണ് ജീവിക്കുന്നത്. നിക്കോളയുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നത് കണ്ടപ്പോൾ
ഇവാൻ ഇവാനിച്ചിൻ്റെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ വരുന്നു. അന്ന് ഈവനിങ് ഇവാൻ ഇവാനിച്ചും നിക്കോളയും ചായയെല്ലാം കുടിച്ചിരിക്കുമ്പോൾ നിക്കോളയുടെ കുക്ക് ഒരു പ്ലേറ്റ് ഫുൾ ഓഫ് ഗൂസ്ബെറീസ് കൊണ്ടുവരുന്നു. ഒരു പ്ലേറ്റ് നിറയെ ഗൂസ്ബെറി കൊണ്ടുവരുന്നു. എസ്റ്റേറ്റിൽ നിന്നും ആദ്യമായി പറിച്ചെടുത്ത ഗൂസ്ബെറി ആയിരുന്നു അത്. ഗൂസ്ബെറി കണ്ടപ്പോൾ നിക്കോളയ്ക്ക് സന്തോഷമാവുന്നു. ഒരു കുട്ടിക്ക് ഒരുപാട് ആഗ്രഹിച്ചൊരു കളിപ്പാട്ടം കിട്ടിയ പോലെയായിരുന്നു നിക്കോളയുടെ അവസ്ഥ. കാരണം ആ ഗൂസ്ബെറി അയാളുടെ സ്വപ്നം നിറവേറ്റിയതിനെ സൂചിപ്പിക്കുന്നു. തൻ്റെ മുന്നിലുള്ള നെല്ലിക്ക, അതായത് ഗൂസ്ബെറി, ആർത്തിയോടെ നിക്കോളെ കഴിക്കുന്നു. ഇവാൻ ഇവാനിച്ചിനെയും അത് കഴിക്കാനായി നിക്കോളെ പ്രേരിപ്പിക്കുന്നു. പക്ഷേ ഇവാൻ ഇവാനിച്ചിനത് കയ്പായിട്ടാണ് തോന്നിയത്. പക്ഷേ നിക്കോളെ അത് സന്തോഷത്തോടെ വീണ്ടും വീണ്ടും കഴിക്കുന്നു. അന്ന് രാത്രി ഇവാൻ ഇവാനിച്ച് തൻ്റെ ബ്രദറിൻ്റെ അടുത്താണ് കിടന്നിരുന്നത്. രാത്രിയും നിക്കോളെ ഇടയ്ക്കിടെ എഴുന്നേറ്റ് ഗൂസ്ബെറി കഴിക്കുന്നത് ഇവാൻ ഇവാനിച്ച് അറിയുന്നുണ്ട്. സന്തോഷമുള്ള നിക്കോളയെ കണ്ടപ്പോൾ ഇവാൻ ഇവാനിച്ചിന് നിരാശ തോന്നുന്നു. കാരണം നിക്കോളെ തൻ്റെ സ്വപ്നം നേടിയെടുത്തു. ഇവാൻ ഇവാനിച്ചിന് തൻ്റെ ജീവിതത്തിൽ നേട്ടങ്ങൾ കുറഞ്ഞു പോയതായിട്ട് തോന്നുന്നു. അന്ന് രാത്രി ഇവാൻ ഇവാനിച്ച് മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. സ്വാതന്ത്ര്യം എന്നത് ഒരു അനുഗ്രഹമാണ്. നാം ശ്വസിക്കുന്ന വായു പോലെ പ്രധാനമാണത്. പക്ഷേ അതിനുവേണ്ടി നാം കാത്തിരിക്കണം. ഇങ്ങനെയാണ് ഇവാൻ ഇവാനിച്ച് ഇതുവരെ വിശ്വസിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇവാൻ ചോദിക്കുന്നു, എന്തിന് നാം കാത്തിരിക്കണം? തൻ്റെ സ്റ്റോറി കേട്ടുകൊണ്ടിരുന്ന ബർക്കിനെ ഇവാൻ നോക്കുന്നു. എന്നിട്ട് അദ്ദേഹത്തോട് ഇതേ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, എന്തിന് നാം കാത്തിരിക്കണം? നാം ആഗ്രഹിച്ചതെല്ലാം ഒറ്റയടിക്ക് നമുക്ക് ലഭിക്കില്ല എന്നും കാത്തിരിക്കണമെന്നും പറയാറുണ്ട്. പക്ഷേ അതിൻ്റെ പ്രൂഫ് എവിടെയാണ്? നാം എന്തിന് കാത്തിരിക്കണമെന്ന് ഇവാൻ ഇവാനിച്ച് ബർക്കിനോട് ചോദിക്കുന്നു. ഇവിടെ ഇവാൻ ഇവാനിച്ചിൻ്റെ കാഴ്ചപ്പാടിൽ വരുന്ന മാറ്റമാണ് നാം കാണുന്നത്. അടുത്ത ദിവസം ഇവാൻ തൻ്റെ ബ്രദറിൻ്റെ അടുത്ത് നിന്നും മടങ്ങുന്നു. അദ്ദേഹം വീണ്ടും പഴയ സിറ്റി ലൈഫിലേക്ക് എത്തുന്നു. പക്ഷേ ഇവാൻ്റെ ലൈഫിൽ മാറ്റങ്ങളുണ്ടായി. അദ്ദേഹത്തിന് ടൗണിൽ ജീവിക്കാൻ സാധിക്കാതെ വരുന്നു. ഒരു ഹാപ്പി ഫാമിലിയെ കാണുമ്പോഴും ടൗണിൻ്റെ ശാന്തതയും മറ്റും അദ്ദേഹത്തെ അസ്വസ്ഥനാക്കുന്നു. തനിക്ക് പ്രായമായെന്നും ജീവിതത്തിൽ ഇനിയൊരു പോരാട്ടത്തിന് സാധിക്കില്ല എന്നും ഇവാൻ മനസ്സിലാക്കുന്നു. താൻ തുടങ്ങാൻ വൈകിയെന്നും ഇപ്പോൾ തൻ്റെ മനസ്സിന് പൊരുതാനുള്ള ശക്തിയില്ല എന്നും ഇവാൻ മനസ്സിലാക്കുന്നു. ഒരിക്കൽ കൂടി താൻ യങ് ആയിരുന്നെങ്കിലെന്ന് ഇവാൻ അതിയായി ആഗ്രഹിക്കുന്നു. അവരുടെ കൂട്ടത്തിൽ പ്രായം കുറഞ്ഞ അലിയോക്കിൻ്റെ അടുത്തെത്തി ഇവാൻ ഒരു ഉപദേശം കൊടുക്കുന്നു. നീ യങ് ആയിരിക്കുമ്പോഴും സ്ട്രോങ് ആയിരിക്കുമ്പോഴും പൊരുതുക. ഒരിക്കലും ജീവിതത്തിൽ സാറ്റിസ്ഫൈഡ് ആവരുത്. നല്ലത് ചെയ്യുന്നത് ഒരിക്കലും നിർത്തരുത്. ജീവിതത്തിൽ എപ്പോഴും നന്മകൾ ചെയ്യണമെന്നും അലിയോക്കിനോട് ഇവാൻ ഇവാനിച്ച് ആവശ്യപ്പെടുന്നു. അതിനുശേഷം അവർ മൂന്ന് പേരും ഡ്രോയിങ് റൂമിൻ്റെ വ്യത്യസ്ത കോർണറിൽ സൈലൻ്റ് ആയിട്ടിരിക്കുന്നു. ഇവാൻ ഇവാനിച്ച് പറഞ്ഞ കഥ അലിയോക്കിനും ബർക്കിനും ഇഷ്ടമായില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു മിസറബിൾ ഒഫീഷ്യൽ ഗൂസ്ബെറി കഴിച്ച കഥയായിരുന്നു ഇത്. ചാമിംഗ് ആയ ആളുകളുടെയും സ്ത്രീകളുടെയും സ്റ്റോറിയാണ് അവർക്ക് കേൾക്കാൻ ഇഷ്ടം. മാത്രമല്ല, അവർ ഒരുമിച്ചിങ്ങനെ റൂമിലിരിക്കുന്നതാണ് സ്റ്റോറിയേക്കാളും അവർ എൻജോയ് ചെയ്യുന്നത്. അലിയോക്കിന് വളരെ നേരത്തെ എണീക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഉറങ്ങാൻ പോകുന്നു. ഇവാൻ ഇവാനിച്ചും ബർക്കിനും ഉറങ്ങാൻ റെഡിയാവുന്നു. ദൈവത്തോട് പ്രാർത്ഥിച്ച് ഇവാൻ ഉറങ്ങാൻ കിടക്കുന്നു. പുറത്ത് മഴ ശക്തിയായി പെയ്യുന്നുണ്ട്. ഇത്രയുമാണ് ഗൂസ്ബെറീസ് എന്ന ഈ സ്റ്റോറിയിലുള്ളത്. ഇവിടെ നമ്മൾ കാണുന്നത് നിക്കോളെ അവൻ്റെ സ്വപ്നങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് നേടിയെടുത്ത് ലാസ്റ്റ് അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിലെത്തുന്നതായിട്ടാണ്. പക്ഷേ ഇവാൻ ഇവാനിച്ച് ഇതുവരെ വിശ്വസിച്ചിരുന്നത് ജീവിതത്തിൽ വിജയിച്ചത് താനാണ്, തൻ്റെ ബ്രദറിനേക്കാളും താനാണ് വിജയിച്ചത് എന്നായിരുന്നു. പക്ഷേ തൻ്റെ ബ്രദറിനെ വർഷങ്ങൾക്ക് ശേഷം കണ്ടപ്പോൾ നിക്കോളെ ഒരുപാട് പൊരുതി അവൻ്റെ സ്വപ്നത്തിലെത്തി. അതോടുകൂടി തന്നെ ഇവാൻ ഇവാനിച്ച് ചിന്തിക്കുന്നത് താൻ ജീവിതത്തിൽ തുടങ്ങാൻ വൈകിയെന്നും ഇനി ഒരിക്കൽ കൂടി ജീവിതത്തിൽ യുവത്വം തിരിച്ചു കിട്ടുകയാണെങ്കിൽ തനിക്ക് പൊരുതാമെന്നും അദ്ദേഹം ആഗ്രഹിക്കുന്നു. ഇത്രയുമാണ് ആൻ്റൺ ചെക്കോൻ്റെ സ്റ്റോറിയിലുള്ളത്. നിങ്ങൾക്ക് ഈ ക്ലാസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഓൾ.